വേഗം ചേട്ടൻ എടുത്തിട്ട് വന്നോളൂ. ഒരു കൊല്ലത്തേക്ക് അടിച്ചിട്ടേക്ക് വിളി. അല്ല പെൺചേട്ടാ, എന്റെ അറിവ് ശരിയാണെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു കോളം വിട്ടുകൊടുക്കാറില്ല, സത്യല്ലേ? അപ്പൊ ഇന്ന് നല്ല വേദന എടുക്കും തോന്നുന്നു അല്ലേ, കൊറേ നാളെ കിട്ടിട്ട്. ഞാൻ വരും, നീ ഇറങ്ങി വന്നോണോ എന്നൊക്കെ പറഞ്ഞ് റെഡി ആയിട്ട് നിക്കുവാണോ? ഞാൻ വിളിക്കും. ചെവി നുള്ളാൻ പറഞ്ഞപ്പോ എന്തോ എന്നെ പുച്ഛിച്ചു, രണ്ടു പ്രാവശ്യം പുച്ഛിച്ചു. അനുഷ്ക ഷെട്ടി പേടിക്കണ്ട, അടിയാ കിട്ടാമോ? അനുസിച്ചാലേ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഇപ്പൊ ഒരു മോഹൻലാൽ ആകാൻ പോവാണ്. പോലെ ഒരുത്തന്റെ മുമ്പിൽ ആടിയപ്പോ കളങ്കപ്പെട്ടത് ഒരു പവിത്രമായ കലയാണ്. ഇറങ്ങി പോടാൻ എഴുതാം. തമിഴ്നാട്ടിൽ നിന്ന് പാണ്ടി കന്നാലിനെ കൊണ്ടുവരുന്ന ആളുകൾ ഇങ്ങനെ ചാട്ടക്കെ അടിക്കണേ. നാട്ടുകാർ ഓടി വരണേ, എന്നെ തല്ലാൻ പോകുന്നേ. നാട്ടുകാരെ ഓടി വരണേ, എന്നെ തല്ലാൻ പോകുന്നേ. ഈ വ്യക്തിക്ക് എന്നെ ഭയങ്കര പുച്ഛാണേ. ഞാൻ വരുമ്പോ ഓരോ പാട്ട് പാടി ഭയങ്കര സ്വീറ്റ് ആയിട്ട് നിർത്തിയിട്ടാണ് ചാട്ടുപാറുണ്ട് അടിക്കുന്നത്. എനിക്കൊരു പാട്ടിട്ടോ? ഇതളുകളിൽ നിറകതിരു തൊടുകുറികൾ ചാർത്തി, ഇളവയിലു തഴുകയിരു മുകിളമിതൽ നീട്ടി, ഇതളുകളിൽ നിറകതിരു തൊടുകുറികൾ ചാർത്തി, ചന്ദനമണിപ്പടിയിലുണ്ണി മലരാടി, ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ, ചന്ദനമണിപ്പടിയിലുണ്ണി മലരാടി, ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ, കാണാനുഴറുന്ന നാടായ നാടും കാടായ കാടും തേടിയലയുന്നു, ഏത് പൊരു തേടിയതു ദാഹജലമായതോ പൂവായി വിരിഞ്ഞു. അടിച്ചിട്ട് കൈ കിടന്ന ചെയിൻ സോങ് വല്ല താഴെ ശ്രീ വിദ്യ ഇറങ്ങൂ. കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൽ പറ്റിയാണ് നമ്മൾ തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തോളൂ. ഞാൻ ആവേശത്തെ പറ്റിപ്പോയതാ ചേച്ചി, എനിക്ക് കുറച്ചുകൂടെ ആവേശം കീറിപ്പോയി. ആവേശം മൂത്ത് അവിവേകം കാണിക്കരുത്, കാണിച്ചാൽ ആവേശമൊക്കെ ഇപ്പൊ കീറും. നോക്കിയോ, നന്നായിട്ട് രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് ഞാൻ അടിച്ചോണ്ടിരുന്നതാ. ഇതൊക്കെയാണ് ഭീതി. അതെ, ഭീതിയല്ല, ഇത് നീളമാ, നീളം. ഞങ്ങൾക്കൊരു തോൽവി ക്യാപ്റ്റൻ ഉണ്ടായിപ്പോയി, അബദ്ധത്തിൽ പോലും സഹായിക്കാൻ ആരുമില്ല. ഗോ
ഇതാണ് അടി. ഞാൻ എന്ത് ചെയ്യും? അത് പൊളിച്ചിടേ.